നമസ്കാരം സ്വാഗതം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹെലൻ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ അമേരിക്കയിൽ വിതച്ചത് എന്നാൽ ഇപ്പോൾ അതിലും വലിയ ദുരന്ത മുഖത്താണ് അമേരിക്ക കാറ്റഗറി അഞ്ചിൽ വരുന്ന മിൽട്ടൺ കൊടുങ്കാറ്റ് നാളെ കരതൊടും ഫ്ലോറിഡ നഗരത്തെ ചുഴറ്റി ചുഴറ്റിയെറിയുന്ന കൊടുങ്കാറ്റെന്ന് പ്രവചിച്ചതിന് ശേഷം പൊട്ടിക്കരയുകയായിരുന്നു കാലാവസ്ഥാ വിദഗ്ധർ ഏറ്റവും വലിയ ദുരന്തം നേരിടാൻ പോകുന്നതിന്റെ ഭീതിയിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഹെലൻ കൊടുങ്കാറ്റ് വരുത്തിവെച്ച ദുരന്തമൊന്നും ഇതിന്റെ മുൻപിൽ ഒന്നുമല്ല എന്നാണ് കാലാവസ്ഥ വിദഗ്ദ്ധർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അയ്യായിരം ഡ്യൂട്ടി ട്രിപ്പുകളെ മേഖലയിൽ വിന്യസിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മില്യൺ ഡോളറിന്റെ അടിയന്തര ധനസഹായവും ബൈഡൻ ഭരണകൂടം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വീശിയടിച്ചു ഹരികൈൻ ഇറയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഒഴിപ്പിക്കലിലേക്കാണ് ഭരണകൂടം കടന്നിരിക്കുന്നത് ഹെലൻ കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ഫ്ലോറിഡ വീണ്ടും ചുഴറ്റിയെറിയപ്പെടാൻ പോകുകയാണ് യു എസിലെ നോർത്ത് കരോലിന സൌത്ത് കരോലിന ജോർജിയ ഫ്ലോറിഡ ടെന്നസി വെർജീനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീശിയടിച്ച ഹെലൻ കൊടുങ്കാറ്റ് വിതച്ച നാശനഷ്ടത്തിൽ തൊണ്ണൂറിലധികം ആളുകൾ മരണപ്പെട്ടതായി ഔദ്യോഗിക കണക്ക് എന്നാൽ കണ്ടെടുക്കാൻ ഇതിനും പുറമെ മൃതശരീരങ്ങൾ ഇനിയുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫ്ളോറിഡ മുതൽ വെർജീനിയ വരെയുള്ള പ്രദേശങ്ങളിലാണ് അന്ന് വെള്ളപ്പൊക്കമുണ്ടായത് യുഎസിലെ പത്തൊൻപത് സ്റ്റേറ്റുകളിൽ നിന്നുള്ള രക്ഷാസംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഈ നഗരങ്ങളിൽ കൊടുങ്കാറ്റിന് ശേഷം ദിവസങ്ങളോളം നീണ്ടുനിന്ന മഴയ്ക്കും നിരവധി വീടുകളുടെയും കെട്ടിടങ്ങളുടെയും തകർച്ചയ്ക്കും കൊടുങ്കാറ്റ് കാരണമായി ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കൊടുങ്കാറ്റ് മൂലം സംഭവിച്ചത് ഇതിന്റെ ഭീതി ഒഴിയും മുൻപാണ് അടുത്ത കൊടുങ്കാറ്റ് വിഴുങ്ങാനെത്തുന്നത് അഞ്ചടിയോളം ഉയരത്തിൽ മണിക്കൂറിൽ നൂറ്റി എഴുപത്തി അഞ്ച് മൈൽ വേഗതയിൽ വരെ എത്തുന്ന മിൽട്ടൺ കൊടുങ്കാറ്റിനെ കരുതിയിരിക്കാൻ ഏകദേശം അറുപത് ലക്ഷത്തോളം പേർക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിരവധി പേരെ അപകടം മുന്നിൽ കണ്ട് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു ഫ്ലോറിഡയിലെ നഗരമായ ടാംബ ബേയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിലെ ട്രാക്കിൽ നിന്നും വ്യതിചലിക്കാതിരുന്നാൽ ടാംബ ഭാഗത്ത് കഴിഞ്ഞ നൂറിലധികം വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദുരിതമായിരിക്കും ഉണ്ടാവുക എന്നാണ് അവർ നൽകിയ ഗ്രാഫിക് ചിത്രങ്ങൾ കാണിക്കുന്നത് ടാംബ സെയിന്റ് പീറ്റേഴ്സ്ബർഗിന് അടുത്തുള്ള ഫ്ലോറിഡ തീരം മുഴുവനും ലെവൽ നാല് പ്രഭാവം അനുഭവിക്കും എന്നാണ് ഇതിൽ കടൽ ജലം ഏതാനും മൈലുകൾ കരയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത പോലുമുണ്ട് ബോട്ട് ജെട്ടികൾ ഡോക്കുകൾ കടൽപാലം എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ കാറ്റിന്റെ പ്രഭാവം ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഫ്ലോറിഡയിലെ പ്രധാന നഗരങ്ങളായ ടാമ്പ ഓർലാൻഡോ ഫോർട്ട് മേയേഴ്സ് എന്നിവിടങ്ങളിലൊക്കെ മിൽട്ടൺ ആഞ്ഞടിക്കും കൊടുങ്കാറ്റ് അതിശക്തമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് കോൺഗ്രസ് അംഗം അന്ന പോളിന ആവശ്യപ്പെട്ടു തന്റെ എക്സ്പോസ്റ്റിലൂടെയാണ് അവർ ജനങ്ങളോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വിനാശകരമായിരിക്കും കാറ്റെന്നും അവർ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ബൈഡനെ സംബന്ധിച്ച് മറ്റൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ബൈഡന് നേരെ കൊടുങ്കാറ്റാണ് ഉള്ളത് ഹെലൻ ചുഴലിക്കാറ്റിന് പിന്നാലെ ഉയർന്നുവന്ന വിവാദ കൊടുങ്കാറ്റ് മിൽട്ടന്റെ പ്രഖ്യാപനത്തോടെ ചൂടുപിടിക്കുകയാണ് ദുരന്ത ഫണ്ട് വെട്ടിക്കാനും കോർപ്പറേറ്റുകളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർ കാലാവസ്ഥയെ ബോധപൂർവം നിയന്ത്രിക്കുന്നുവെന്ന അവകാശവാദമാണ് നവമാധ്യമങ്ങളിൽ ഉയരുന്നത് ലിഥിയം നിക്ഷേപം ഖനനം ചെയ്യാൻ കോർപ്പറേഷനുകളെ അനുവദിക്കുന്നതിനായി ഒരു നിർമ്മിത കൊടുങ്കാറ്റായിരുന്നു ഹെലൻ എന്നതാണ് ആരോപണങ്ങളിൽ നിറയുന്നത് അടുത്ത വരാൻ പോകുന്ന മിൽട്ടണും ഇതുപോലെ ഒരു നിർമ്മിത കൊടുങ്കാറ്റാണെന്നാണ് ഇവരുടെ വാദം നിയമവിരുദ്ധമായി രാജ്യത്തെ കുടിയേറ്റക്കാരെ സഹായിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ഭരണകൂടം ഫെഡറൽ ഡിസാസ്റ്റർ ഫണ്ട് ഉപയോഗിച്ചതാണ് മറ്റൊരാരോപണം ശുചീകരണത്തിനിടെ ഉദ്യോഗസ്ഥർ മൃതദേഹങ്ങൾ ബോധപൂർവം ഉപേക്ഷിക്കുന്നുവെന്നാണ് മറ്റൊരു വിവാദം അതെ അവർക്ക് കാലാവസ്ഥ നിയന്ത്രിക്കാൻ കഴിയും ആരെങ്കിലും അത് കള്ളമാണെന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നത് പരിഹാസ്യമാണ് എന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീൻ എക്സിൽ പോസ്റ്റ് ചെയ്തു ഈ നൂറ്റാണ്ടിൽ യു എസിലെ ഏറ്റവും മാരകമായ കൊടുങ്കാറ്റിനെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തിനും വീണ്ടെടുക്കൽ ശ്രമങ്ങൾക്കും ഇടയിലാണ് ഈ വിവാദം ഡൊണാൾഡ് ട്രംപും നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും തമ്മിലുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കുകയാണ് ഇത്തരം വിവാദങ്ങൾ പുകയുന്നത് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുവെന്ന അവകാശവാദങ്ങൾ റദ്ദാക്കാൻ ഇപ്പോൾ വൈറ്റ് ഹൌസ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ന്യൂസ്